السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، سهر دير كوكنيزية تندهي برودة ويديل إسلام اندى سمبورنا دي كلنگ پدوتنا چلا نوغالا آسي ينگل كدريل نموك إدبدا രണ്ട് സമാന പദങ്ങളുടെ വ്യതിരിക്ത വിന്യാസം വഴി ഒരു പുറം വിഭ്രാന്തിയുടെ ചലനങ്ങൾക്കും മറുപുറം സമഗ്രതയുടെ ചടുലതകൾക്കും സാക്ഷിയായ പൊളിറ്റിക്കൽ ഇസ്ലാമും ഇസ്ലാമിക് പൊളിറ്റിക്സും എന്ന വിഷയ സംബന്ധിയായ ചില ആലോചനകളാണ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കേവലം ഒരു നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാളുടെ ചിന്താധാരയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയം ഒരു രാജ്യത്തിന്റെ അധികാരമില്ലാതെ അവിടെ വിശ്വാസപൂർണമായി ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ലെന്ന് പ്രസ്താവിക്കുന്നതിലൂടെ വിശ്വാസപൂർത്തീകരണം എന്നത് അധികാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന പുതിയ ചില കണ്ടെത്തലുകൾക്ക് ഇത്തരക്കാർ സ്വീകരിച്ചത് ചില സങ്കുചിത ചിന്താധാരകളെയാണെന്ന് നമുക്ക് വ്യക്തമാകും. അധികാരത്തിന്റെ ഇടനാഴികളെ സ്വപ്നം കണ്ട് വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളെ അവരുടെ ആശയങ്ങൾക്കുള്ള അടിവേരായി വളച്ചൊടിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ചില അല്പജ്ഞാനികൾ. സാഹിത്യത്തോട് അക്ഷരവായനയിലൂടെ സംബന്ധിച്ചവർ ഇനിലഹുക്കുമു ഇല്ലാലില്ല എന്ന ആശയത്തെ എന്ന ഖുർആനിക വാക്യത്തെ സമാനമായി നേരിട്ടപ്പോഴാണ് സെക്കുലർ രാജ്യത്തെ മുസ്ലിങ്ങളെ താഗൂത്തിയന്മാരായി ചിലർ മുദ്രകുത്തിയത്. ഇതുവഴി ഒരു ദേശത്തിന്റെ ന്യൂനപക്ഷത്തെ സ്വയം പ്രഖ്യാപിത ചാരന്മാരായി ചിത്രീകരിച്ച് അവരുടെ ജീവിതത്തെ അരാജകത്വത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ആഴങ്ങളിലേക്ക് വലിച്ചിറക്കുന്ന തീർത്തും ജുഗുപ്സാവഹമായ ഇടപെടലുകളാണ് ഉണ്ടായിത്തീരുന്നത്. ഹിന്ദുത്വ ഭരണം സ്ഥാപിതമായാൽ പോലും രാജ്യത്തിന്റെ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഒരു വിരലക്കം കൊണ്ടുപോലും പിന്തുണയ്ക്കരുതെന്ന് ഇവർ പറഞ്ഞു വെക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ അധികാരത്തിനുമപ്പുറം ആ രാജ്യത്തിലെ ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സംരക്ഷിക്കുന്ന ജനാധിപത്യ മതേതര സംവിധാനങ്ങൾക്കെതിരെയാണ് ഇവർ വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നിരന്തരം ഇടപെടുന്നതിലൂടെ ഇവർ പകരമാക്കാൻ ശ്രമിക്കുന്നത് സമഗ്രതയുടെ സമ്പൂർണ്ണ സൗന്ദര്യത്തെ സാധൂകരിക്കുന്ന ഇസ്ലാമിക് രാഷ്ട്രീയ പരിപ്രേക്ഷ്യങ്ങളെയാണ്. ഇസ്ലാം എന്നത് കേവലം അസാധ്യതകളുടെ സംഗമമാണെന്ന സന്ദേഹത്തെയാണ് ഇവർ സമൂഹത്തിൽ ബാക്കിയാക്കുന്നത്. അധികാര ശ്രേണിയുടെ കോർവ എങ്ങനെയാവണമെന്നതിനെ കുറിച്ച് കൃത്യമായ അധ്യാപനങ്ങൾ കണ്ടില്ലെന്നിരിക്കാം. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് ഒരു മുസ്ലിമേതര രാഷ്ട്രത്തിൽ മുസ്ലിമിന്റെ ഇടപെടലുകൾ എങ്ങനെയാവണമെന്നതിനെ കുറിച്ച് ഒരു അധികാരമേൽപ്പിക്കപ്പെടുന്നവരിൽ ഉണ്ടാവേണ്ട ചിട്ടകളെ കുറിച്ച് നയതന്ത്ര ഇടപെടലുകളെ കുറിച്ചെല്ലാം മുത്തനബിയും സഹാബോരും നമുക്ക് പഠിപ്പിച്ചു തന്ന വ്യക്തമായ മാർഗരേഖകളുണ്ട്. ഇവയെ ആഴത്തിൽ മനസ്സിലാക്കാത്തവർക്കാണ് മുസ്ലിമിന്റെ അധികാരം സാധ്യമാവുന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ജീവിക്കുക തന്നെ അസാധ്യമാണെന്ന ഭീതിവാദങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത്. ലോകത്ത് ഒരു രാജ്യവും അങ്ങനെയില്ലെന്ന് പ്രഖ്യാപിക്കും വഴി ലോക മുസ്ലിങ്ങളെയെല്ലാം മുസ്ലിക്കുകളെന്ന് മുദ്രകുത്തേണ്ടി വരുന്നത്. മുസ്ലിമിന്റെ നാമധേയങ്ങൾ പേറി ഇസ്ലാമിന്റെ സത്യസന്ധരമായ ആശയങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നവർ ആറാം നൂറ്റാണ്ടിലെ അറേബ്യയെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. മുഹമ്മദിനെ വർഗീയവാദി എന്ന് വിളിക്കാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച ഞാൻ ഇന്ന് അവിടുത്തെ വർണ്ണിക്കാൻ വേണ്ടി സാഹിത്യം പഠിക്കേണ്ടി വന്നു എന്ന് മൈക്കിൾ ഹാർട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്ലാമിൽ എവിടെയാണ് വർഗീയതയ്ക്ക് സ്ഥാനമുള്ളത്? വർഗീയതയുടെ ഗർജനങ്ങളായിരുന്നില്ല, മറിച്ച് അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഇതിനിടയിൽ മനോഹരമായ പാരസ്പര്യത്തിന്റെ ജീവിത നൗകയൊരുക്കുകയായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. ഓ മുസൽമാൻ, രാജ്യം കലുഷിതമാണെന്ന് വാർത്ത പറയുന്നവരോട്, ഖിലാഫത്തിനെയും ഇമാമത്തിനെയും ആസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നവരോട്, കലുഷിത രംഗങ്ങളെ നേരിടുന്നവരോട് ഒന്നാം ഖലീഫ അബൂബക്കറിന്റെ അധ്യാപനങ്ങൾ സംവദിക്കുന്നുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്ത ധീരതയുടെ പ്രതീകം പോലും ഒരു നിമിഷം ഉരുകിയൊലിച്ച സൂര്യനുദിച്ചിരിക്കപ്പോലും മദീന ഇരുട്ടിൽ തപ്പിയ അത്രയും ഭീതമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഞങ്ങളുടെ അവിടുത്തെ ചെടികളെ കാലഹരണം ചെയ്യപ്പെട്ട വ്യവസ്ഥകൾ കണക്കെ ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവരോട് പക്വതയുടെ പ്രതീകമായ അബൂബക്കർ നടത്തിയ പ്രതികരണങ്ങൾ എത്ര സുന്ദരമായിരുന്നു. തിരു ഹബീബിന്റെ കാലത്ത് ഒട്ടക വിൽപ്പനക്കാരൻ ഔദാര്യമായി അതിന്റെ കൂടെ ഒട്ടക മൂക്കുകയറും കൂടി നൽകിയിരുന്നുവെങ്കിൽ ഇന്നതിനെ നിഷേധിക്കുന്നവരാരോ അവർക്കെതിരിൽ ഞാൻ ഏകനായാലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് ആർത്തു വിളിച്ച് കണ്ടുപിടി എവിടുന്നു പറഞ്ഞപ്പോ മദീനയുടെ മണൽത്തരികൾ പോലും ഒന്ന് പുളകം കൊണ്ടിട്ടുണ്ടാവണം.
തിരുഹബീബിന്റെ സുന്നത്തുകളെ കയ്യിലെടുക്കുന്നവന് കയ്യൊരുങ്ങുന്ന ഒരു കാലത്ത് എന്തെന്തും കാലികമായ അവിടുത്തെ ചര്യകളെ കൊണ്ട് നേരിടണമെന്നാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. കേവലം അധികാരം കൊണ്ട് മാത്രം സാധ്യമാകുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്ന യാഥാർത്ഥ്യത്തെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ എന്നതിനെ നാം ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ, മനുഷ്യൻ കേവലം അധികാരത്തിന്റെ പ്രൗഢി കൊണ്ടല്ല, മറിച്ച് വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് ഖിലാഫത്തിന്റെ സാരസമ്പൂർണമാക്കേണ്ടതെന്ന പൊരുൾപ്പെട്ട ആശയത്തെ നമുക്ക് വായിച്ചെടുക്കാനാകും. ഇത്തരം യുക്തിബോധമുള്ള ആലോചനകൾ മനങ്ങളെ ആഴത്തിൽ സ്പർശിക്കട്ടെ എന്നാഗ്രഹിച്ച് വാക്കുകൾക്ക് വിട. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.